കേരളത്തിനിത് ചരിത്ര നിമിഷമാണ് ഈ ദിവസം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയെ കേരളം ഇത് ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നു. വിഴിഞ്ഞത്ത് നിന്നുണ്ടായത് കേരളത്തിൻ്റെ ദീർഘകാലത്തെ സ്വപ്ന സാഫല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്ത് വെച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ചെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആദ്യത്തെ കപ്പലിനെ സ്വീകരിച്ചതിനൊപ്പം തുറമുഖത്തിൻ്റെ ട്രയൽ റണ്ണും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സമരകാലത്ത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്ന ഒഴികെ മറ്റെന്തും നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതും ഇതേ മുഖ്യമന്ത്രി തന്നെയാണ്. അന്നും ഇന്നും പ്രതിപക്ഷം പറയുന്നതുപോലെ എല്ലാ കാര്യങ്ങൾ അന്നും ഇന്നും വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി തുടക്കം മുതൽ ഒടുക്കം വരെ പോസിറ്റീവ് മനോഭാവമായി നിന്നതും പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന പിണറായി വിജയനും മന്ത്രിമാരും ഇടത് സർക്കാരും തന്നെയാണ്. മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് പറഞ്ഞതാണ്, നമ്മുടെ ദീർഘകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് സ്വപ്നം സഫലമായത്. അതുകൊണ്ട് സഹകരിച്ച എല്ലാവർക്കും കൃതജ്ഞത. രാജ്യത്തെ തന്നെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണിത്. മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാൻ പോവുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. സഹോദരി സഹോദരന്മാരെ, അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ്. ഇതിന് സഹായിച്ച, ഇതുമായി സഹകരിച്ച, ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ. തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ്. അത് ലോകചരിത്രം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ്. അഴിമതി സാധ്യതകളെല്ലാം അടച്ചാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത്. അഴിമതിക്കുള്ളൊരു വഴിയായി വിഴിഞ്ഞം തുറമുഖം മാറരുത് എന്നൊരു ഉറച്ച നിലപാട് LDP ഉണ്ടായിരുന്നു. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ജനങ്ങൾക്ക് ഒരു തുറന്ന പുസ്തകം പോലെ കാണാനാകുക. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞെന്താണ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനലാണ് കണ്ടെയ്നർ തുറമുഖമാണ് വിഴിഞ്ഞം. അത് വളരെ മികച്ചൊരു കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കേന്ദ്രത്തെ കൊണ്ടുപോലും ഇതൊരു നല്ലൊരു പദ്ധതിയാണെന്ന് പറയിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖത്തിൽ. ഇനി പ്രതിപക്ഷം നിരവധി ആരോപണങ്ങൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് MV രാഘവൻ ഒപ്പിട്ടതുകൊണ്ട് തീരുമാനമെടുത്തത് കൊണ്ട് മാത്രമാണ് LDF സർക്കാർ ഈ ഒരു തുറമുഖം ഇതേവരെ നടപ്പാക്കാത്തതെന്നൊക്കെ. പക്ഷേ പ്രതിപക്ഷം അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം എന്നൊക്കെ പറയുമെങ്കിലും നയന സർക്കാരിൻ്റെ കാലത്താണ് തുറമുഖത്തിനുള്ള ആദ്യത്തെ പേപ്പർ വർക്ക് തുടങ്ങിയതും EK നായനാരാണ് ഈ ഒരു തുറമുഖത്തിൻ്റെ സാധ്യത ആദ്യമായി പാർട്ടിക്ക് മുന്നിലും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലും വ്യക്തമായി തുറന്നു പറഞ്ഞതും. അതിനുശേഷം വന്ന ഒന്നാം പിണറായി സർക്കാരും അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാർ AK അണ്ണി സർക്കാർ ഇവരൊന്നും കാര്യമായ താല്പര്യമെടുത്തില്ല. പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ നിലവിലെ രണ്ടാം പിണറായി സർക്കാരുമാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തതും. അദനി പോർട്സിൻ്റെ സംസ്ഥാന സർക്കാരിന് 2034 ലാഭവിഹിതം കിട്ടുന്ന തരത്തിൽ ഈ ഒരു തുറമുഖത്തെ ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാക്കിയതും 2028 അതിൻ്റെ രണ്ടാം ഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നൊരു ഉറപ്പ് അദാനിയിൽ നിന്നും അദാനി ഗ്രൂപ്പിൽ നിന്നും വാങ്ങിയെടുത്തതും. എന്തായാലും ഇത് പിണറായി സർക്കാരിൻ്റെയും LDF സർക്കാരിൻ്റെയും ഒരു വിജയം തന്നെയാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്നത്.